ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഞാൻ ജംഷിദ്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം ഓഹരി വിപണിയാണ്. ഓഹരി വിപണിയെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ക്യാപിറ്റൽ മാർക്കറ്റ്, ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് ഈ വീഡിയോ വളരെ ബേസിക് ഇൻഫോർമേഷൻ ആയിരിക്കും. ഞാൻ അവരെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇതേപ്പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഒരു ഇൻഫോർമേഷൻ കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്, ഷെയർ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേർ പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനീസ് ഷെയർസ് ആർ ട്രേഡഡ്. ഈ ഡെഫിനിഷനിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതായത് ഒരു സാധാരണ ഒരു മാർക്കറ്റിൽ, നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ ഒരു വെജിറ്റബിൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു മറ്റുള്ള എന്തെങ്കിലും ഒരു മാർക്കറ്റിൽ എന്താണ് അവിടെ ട്രേഡ് ചെയ്യുക, അവിടെ വെജിറ്റബിളാണ് ട്രേഡ് ചെയ്യുക. ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് കമ്പനികളുടെ ഓഹരികളാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു, നമ്മളൊരു കുറച്ച് പേര് ചേർന്ന് ഒരു ചെറിയൊരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം തുടങ്ങി. പാർട്ട്ണർഷിപ്പ് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് ആ അയാളുടെ ഷെയർ വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി അല്ല. അത് ഒന്നുകിൽ അതിൽ ഉള്ള മറ്റുള്ള 9 പേരിൽ ആരെങ്കിലും എടുക്കണം, അല്ലെങ്കിൽ മറ്റുള്ള 9 പേർക്കും സമ്മതനായ ഒരാൾ വരണം, അത് വാങ്ങിക്കണം. അതൊരു വലിയൊരു കൺസ്ട്രെയിൻ ആണ്, അതൊരു തടസ്സമാണ് ബിസിനസ്സിന്. ആ തടസ്സം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഓഹരികൾ വളരെ ഈസിയായി വിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അതിനൊരുപാട് ക്രൈറ്റീരിയകളുണ്ട്. അതിലൊന്നാമത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ, ഈ ബിസിനസ് സ്ഥാപനം ഒരു പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനി ആയിരിക്കണം. നമ്മളിതിൽ 3 ടേം പറഞ്ഞു. അതൊന്ന്, ഒന്ന് കമ്പനി, ഒന്ന് ലിസ്റ്റഡ്, ഒന്ന് പബ്ലിക്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി കമ്പനി എന്താണെന്ന് നോക്കാം. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം കമ്പനീസ് ആക്ട് പ്രകാരം സെറ്റപ്പ് ചെയ്ത ഒരു ബിസിനസ് സ്ഥാപനത്തിനെയാണ് കമ്പനി എന്ന് വിളിക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആ കമ്പനിയുടെ പേരിൻ്റെ ഒപ്പം ലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും, LTD. അങ്ങനെ എല്ലാ കമ്പനികളും ഇതുപോലെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അതാണ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനി. കമ്പനികൾ 2 തരമുണ്ട്, പ്രൈവറ്റ് കമ്പനിയുണ്ട്, പബ്ലിക് കമ്പനിയുണ്ട്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു വലിയ പാർട്ട്ണർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ലീഗലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലിമിറ്റഡ് ലയബിലിറ്റി, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. ലിമിറ്റഡ് ലയബിലിറ്റിയെ പറ്റി ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയുന്നതാണ്. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിരിക്കണം. ഇനി എല്ലാ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്കും പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. നമ്മുടെ രാജ്യത്ത് മെയിനായിട്ട് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഉള്ളത്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ BSE, NSE എന്നൊക്കെ പറയും. ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് മാത്രമേ അവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കുറച്ചുകൂടി വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ, ആ മാർക്കറ്റിൽ പോയി നമുക്കൊരു സാധനം വിൽക്കണമെങ്കിൽ, ഒന്നുകിൽ ആ മാർക്കറ്റിൽ നമുക്കൊരു മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ നമുക്കൊരു കടയോ അങ്ങനെ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ഈ ഷെയർ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നമ്മുടെ കമ്പനിയെ ലിസ്റ്റ് ചെയ്യണം. ഈ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രൊസീജിയറാണ്. അതിനൊരുപാട് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കമ്പനിയെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഓഹരികൾ നമുക്ക് ഷെയർ ബ്രോക്കേഴ്സ് വഴി ഈസിയായി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. നമ്മൾ കേരളത്തിലെ ഏത് ചെറിയ പട്ടണത്തിൽ പോയാലും നമുക്ക് കാണാൻ പറ്റും 1-2 ഷെയർ ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളിൽ പോയി നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടും ഒരു ബാങ്ക് അക്കൗണ്ടും തുടങ്ങി നമുക്ക് ഷെയർ ട്രേഡിംഗ് ചെയ്യാവുന്നതാണ്. എനിക്കോ നിങ്ങൾക്കോ ഏതെങ്കിലും കമ്പനികളുടെ, അതായത് ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റും. അതാണ് ഈ ഓഹരി വിപണി എന്നുള്ളത്. ഇതാണ് ഓഹരി വിപണിയെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ.